വെൽക്കം ടു റോസോർ കിഡ്സ്. ഇത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ബൊഗൈമീലകളാണ്. ഇതിൻ്റെ ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാൻ മഴക്കാലത്തെ ഇതൊക്കെ ഞാൻ നന്നായി വെട്ടിയിട്ടുണ്ടായി, വെട്ടി ഒതുക്കിയിരുന്നു. കൊമ്പുകളൊക്കെ നന്നായിട്ട് വെട്ടിയൊതുക്കി ഇട്ട് മഴക്കാലത്ത് ഞാൻ നല്ല മഴയുള്ള സമയത്ത് അതൊക്കെ വെട്ടി അതിനൊക്കെ ഞാൻ വളം ഇട്ടിരുന്നു. ഞാനിവിടെ വളമിടുമ്പോൾ നമ്മളുടെ കടഭാഗം ഒന്ന് ഇളക്കാണ്ട് ചുറ്റിലൊന്ന് ഇളക്കി മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കടക്കലാവാണ്ട് ഞാൻ എല്ലുപൊടി ഇട്ടിരുന്നു. പിന്നെ മാസത്തിലൊരിക്കൽ 19 19 ഞാനിവിടെ ചെയ്തിരുന്നു. പിന്നെ ഞാൻ ചെയ്യുമ്പോൾ അത് പൊടിച്ച് വരുമ്പോൾ തന്നെ ഞാനിത് ഇതല്ലാതെ ഇങ്ങനെ കൊമ്പിങ്ങനെ ഒന്ന് വെട്ടിക്കളയും. പിന്നെയും പിന്നെയും 2 3 പ്രാവശ്യമൊക്കെ അത് വെട്ടിയിട്ട് വെട്ട ചെയ്തിരുന്നു. പിന്നെ ഇതിൻ്റെ കൂമ്പ് കൂടാറായിപ്പോൾ ഇതിൻ്റെ ഈ കൂമ്പ് ഭാഗം ഇതിങ്ങനെ ഇങ്ങനെ വരുന്ന ഭാഗം ഒക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് നുള്ള, അപ്പോൾ അവിടെ ഫ്ലവർ നമുക്കുണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു, അപ്പോൾ അവിടെയൊക്കെ നന്നായി ഫ്ലവർ ഉണ്ടാവും. ഇത് നമുക്ക് 10 പൈസ ചിലവില്ലാണ്ട് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ പോട്ടിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇതിൻ്റെ പോട്ടിങ്സ് ചെയ്തിരുന്നത് മണൽ, കൊക്കോപീറ്റ്, ചാണകപ്പൊടി ഇതൊക്കെ ഒരേ അളവെടുത്തിട്ടാണ് ഞാനിവിടെ പോട്ട് ചെയ്തിരുന്നത്. പോട്ട് ചെയ്യുമ്പോളേ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ മണ്ണിനൊക്കെ അങ്ങനെ വേരുകളോടാനൊക്കെ നല്ല ഓടാനൊക്കെ നല്ലതാണത്. അങ്ങനെ ചെയ്യുമ്പോൾ മണ്ണിങ്ങനെ തറഞ്ഞിങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേരൊന്നും സ്പ്രെഡ് ചെയ്യില്ല. നല്ല വെയിൽ വേണം കേട്ടോ, നല്ല സൂര്യപ്രകാശം ബൊഗൈമീലയ്ക്ക് ആവശ്യമാണ്. നല്ല സൂര്യപ്രകാശം എന്നാൽ തന്നെ പവർ ഉണ്ടാവുന്നു. കുറച്ച് മൊട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ വിരിയുന്നുണ്ടോ? പിന്നെ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, നല്ല വാടുമ്പോൾ മാത്രം ഈ പ്ലാന്റിന് വെള്ളം കൊടുത്താൽ മതി. വെള്ളം അധികം ആയാലും ഫ്ലവർ ഉണ്ടാവാൻ പ്രയാസം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ അത് 6 വർഷമായതാണ് ഇതൊക്കെ, പക്ഷെ അതിങ്ങനെ വെട്ടി ബോൺസായി മതി നമുക്ക് നിർത്താൻ പറ്റും ഉണ്ടോ, അത്ര ഉയരുന്നില്ല. നല്ലവണ്ണം ഫ്ലവർ ഉണ്ട്. ഇതിൻ്റെ കൊമ്പുകളൊക്കെ കുത്തുമ്പോൾ നമ്മൾ മഴക്കാലത്ത് തന്നെ കൊമ്പൊക്കെ വെട്ടി നമ്മൾ കുഴിച്ചിടാൻ നോക്കാം.
പിന്നെ കളയൊക്കെ നന്നായി പറിച്ച് കളയണം, അല്ലെങ്കിൽ പിന്നെ കള വലുതായിട്ട് നമ്മുടെ ചെടി നന്നാവില്ല. വളം നമ്മൾ നന്നായി ഉപയോഗിക്കുന്നതിൽ ചെയ്യണം. പച്ചച്ചാണകം ഒഴിച്ച് കഴിഞ്ഞ് കലക്കി ഒഴിച്ചാൽ നല്ല തന്നെ ഫ്ലവർ ഉണ്ടാവാൻ. ഇല്ലിപ്പൊടി അത് നല്ലൊരു ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഈ ബൊഗെയിൻവില്ല തന്നെ നമുക്ക് ഹാങ്ങിങ് പോട്ടായിട്ട് ഉപയോഗിക്കാം. ഹാങ്ങിങ് പോട്ടായിട്ടും നമ്മളത് ചെയ്യാം. നമ്മൾ ചെറിയ ചെറിയ കൊമ്പുകൾ ഇങ്ങനെ വെട്ടി അതിൻ്റെ ചുറ്റിലും ചെട്ടിയിൽ ചുറ്റിലും വെച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹാങ്ങിങ് പോട്ടായിട്ടും അത് ഞാൻ ഇവിടെ അങ്ങനെ ചെയ്തത്, കഴിഞ്ഞ വർഷം ചെയ്തത്, അത് നമുക്ക് ഫ്ലവർ ഇട്ട് തുടങ്ങി. അത് ഹാങ്ങിങ് ആയിട്ട് ചെയ്തോണം അതിട്ട്. ഇതല്ല ഞാൻ ഹാങ്ങിങ് ആയിട്ട് ചെയ്തത്. ഇത് നമുക്ക് അത് ഇട്ട് തുടങ്ങി. ഇത് ആ ചുറ്റിലും ഈ ചട്ടിയിലെ ചുറ്റും നമ്മൾ ഈ കൊമ്പുകളൊക്കെ വെക്കുക, മഴക്കാലത്ത് പിടിപ്പിക്കുക. ഇത് നമുക്ക് അണ്ട് പിന്നെ വെട്ടി ഒതുക്കി കഴിഞ്ഞാൽ നമ്മളിത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുക. ഹാങ്ങിങ് ആയിട്ട് ചെടി ഇടാം.